വെൽക്കം ടു റിമി ടോമീസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. എനിക്കിവിടെ ഇരുന്ന് അധികം ഒച്ച സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുപോലെ ഞാൻ വലിയൊരു പ്രശ്നത്തിൽ പെട്ടുപോയി. ഞാനിതാ എൻ്റെ ഇഷ്ടപ്പെട്ട സ്റ്റാർബക്സ് കോഫിയിൽ നിന്ന് തന്നെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാം. ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ ആഗ്രഹിച്ചൊരു യാത്രയായിരുന്നു ഫിൻലൻഡ്. അത് ശരിക്കും ക്രിസ്മസിന് മുൻപാണ് പോകേണ്ടത്. പക്ഷേ എനിക്ക് ആ സമയത്തൊക്കെ ഷോ ഒക്കെ ഉണ്ടായിരുന്നു. ക്രിസ്മസ് ന്യൂ ഇയർ ഷോ കഴിഞ്ഞിട്ട് ഒരു 3 ദിവസത്തേക്കാണെങ്കിലും ഫിൻലൻഡ് പോവാം, ഹെൽസിങ്കി റൊവിനാമി കാണണം എന്നുള്ള ആഗ്രഹത്തിൽ പോകുന്നു. നമ്മുടെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഇസ്താൻബുൾ സൂറിച്ച്. കാരണം സ്വിറ്റ്സർലൻഡ് വിസ ഉണ്ടായിരുന്നു എനിക്ക് സെപ്റ്റംബറിൽ പോയതിൻ്റെ, അത് ഫെബ്രുവരിയിൽ എക്സ്പയർഡ് ആവും. അപ്പോൾ അതിന് മുമ്പ് എനിക്ക് പോയിട്ട് വരാമെന്നും കൂടെ ഓർത്തിട്ടാണ് ഞാൻ ഈ റിസ്ക് എടുത്ത് പോണത് ക്രിസ്മസ് കഴിഞ്ഞിട്ട്. പക്ഷെ ഇവിടെ വന്ന് ആകെ പെട്ടുപോയി. പതിവുപോലെ ഒരു സെക്കൻഡ് ഫ്ലൈറ്റ് മിസ്സായിപ്പോയി. നമ്മൾ ആ ട്രിപ്പ് എടുക്കുമ്പം 1 മണിക്കൂർ ഡിഫറൻസിലൊക്കെ ഫ്ലൈറ്റ് എടുത്താൽ എത്ര നമ്മൾ കറക്റ്റ് ടൈമിൽ ലാൻഡ് ചെയ്ത് അപ്പുറത്ത് ചെല്ലുമ്പോഴത്തേക്കും ഫ്ലൈറ്റ് അവർ ടേക്ക് എടുക്കും. പക്ഷെ അവർ വേറൊരു ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്തു. പക്ഷെ ആ ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്തതോടുകൂടി എൻ്റെ കംപ്ലീറ്റ് പ്ലാൻ മാറിപ്പോയി. ഇനി എനിക്കിന്ന് സൂറിച്ചിൽ പോയി സ്റ്റേ ചെയ്ത് നാളെ അവിടുന്ന് റൊവിനാമിയിലോട്ട് പോയാലും നാളത്തെ എൻ്റെ ഒരു 1 ദിവസം റൊവിനാമി ഉണ്ടായിരുന്നല്ലോ, അതെല്ലാം പോവും. അങ്ങനെ തലയിൽ മൊത്തം വട്ട് പിടിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു എന്തോ ഒരു ചെസ്നട്ടിൻ്റെ എന്തോ ഒരു ഫ്ലേവർ കണ്ടു. എന്നാൽ പിന്നെ അതൊക്കെ കഴിച്ച് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. എൻ്റെ ഇനി എന്താവുമെന്ന് എനിക്കറിയില്ല. ഇനി ലഗേജ് അതിനി സൂറിച്ച് വരേണ്ടതാണ്, അത് വരുമോ ഒന്നും അറിയില്ല, കണ്ടു നോക്കാം. ടെൻഷൻ വരുമ്പോൾ മധുരം കഴിച്ചാൽ മതി എന്നാണ് പറയണേ. അപ്പം ഞാൻ കാണിച്ചു തന്നില്ലേ ഇത് ചെസ്നട്ടിൽ, കാൻഡിഡ് ചെസ്നട്ട്സിൻ്റെ. ഇങ്ങനെ ഒരു അവസ്ഥയിൽ ആരെങ്കിലും ഇങ്ങനെ ഇരുന്ന് കഴിക്കുമോ? അത്രയ്ക്ക് എൻ്റെ അത്ര തല പൊളിയണ തീരും. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുമ്പോൾ ഒരു ചെസ്നട്ട് കഴിക്കാൻ വെച്ചു. ഞാൻ എയർപോർട്ടിൽ എൻ്റെ ടിക്കറ്റ് ആവാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഒരു ഒരു ബീഫിൻ്റെ ഒരു റോള് വാങ്ങിച്ചു. എൻ്റെ അമ്മയെ ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര ടേസ്റ്റ്. പ്രത്യേകിച്ച് ടർക്കി വന്നു കഴിഞ്ഞാൽ ഫുഡ്, ഒരു ഞാൻ പണ്ട് പോയതിൻ്റെ എപ്പിസോഡ് കണ്ടാൽ അറിയാം, ഫുഡ് ഇത്രത്തോളം ആസ്വദിച്ച് കഴിച്ച ഒരു സ്ഥലം വേറെ ഒന്നുമില്ല. ഇവിടെയാണ് എൻ്റെ ടിക്കറ്റ് കൗണ്ടർ ടർക്കിഷ് എയർലൈൻസിൽ, ഇവിടെയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത് ഇങ്ങനൊരു ഷോപ്പുണ്ട്, അവിടെ നിന്നാണ് ഞാനിത് വാങ്ങിച്ചത്. ന്യൂ ഇയർ ആയതുകൊണ്ട് എല്ലാം ലൈറ്റ് ഇട്ട് അലങ്കരിച്ച് വെച്ചേക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. അങ്ങനെ ഇന്നത്തെ ദിവസം ഫുള്ള് എയർപോർട്ടിൽ പോയി, ഫുൾ ആൾക്കാർ ഫ്ലൈറ്റ് ടർക്കിഷ് എയർലൈൻസ് തന്നെ നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നു. കാരണം അവരുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് വന്നതാണല്ലോ ഫ്ലൈറ്റ്, അതുകൊണ്ട് നമ്മൾ ഇ വിസ എടുത്തു പുറത്തു വന്നു. ടർക്കിഷ് എയർലൈൻസ് തന്നെ നമുക്ക് അക്കോമഡേഷൻ അറേഞ്ച് ചെയ്തു. 12:30 രാത്രി 8 മണി വരെയായി എൻ്റെ പ്രൊസീജിയേഴ്സ് കഴിഞ്ഞപ്പോൾ ടിക്കറ്റ് റെഡിയായി. ഞാനിപ്പോൾ എന്ത് ചെയ്തു, സൂറിച്ച് പോവാതെ നേരെ ഡയറക്റ്റ് ഹെൽസിങ്കിയിലോട്ട് പോവാന്ന് വെച്ചു. ഓഹ് മറക്കാൻ പറ്റില്ല. പക്ഷെ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ്. എന്നാണാവോ ഞാനിനി ഫിൻലൻഡിലെത്തുന്നത്. അയ്യോ, ഞാനിതാ ഹോട്ടലിലെത്തി. അങ്ങനെ ടർക്കിഷ് എയർലൈൻസ് അറേഞ്ച് ചെയ്ത ഹോട്ടലിൽ ബസ്സിൽ ഏണ്ട 1.5 മണിക്കൂർ വന്നു. പക്ഷെ നല്ല അത്യാവശ്യം നല്ല ഫെസിലിറ്റി ഉള്ള നല്ലൊരു ഹോട്ടലാണ് അവർ തന്നേക്കുന്നത്. ഡിന്നർ അടക്കം നമ്മളെല്ലാം അവർ ഹോട്ടലെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. രാവിലെ 5 മണിക്ക് പിക്കപ്പ് ടൈം വെച്ചിട്ടുണ്ട്. രാവിലെ അവിടുന്ന് കയറിയപ്പോഴത്തേക്കും ബോംബെയിൽ നിന്നായിരുന്നു ഫ്ലൈറ്റ്. സ്വിറ്റ്സർലൻഡ് വിസ ആയതുകൊണ്ട് സൂറിച്ച് വഴി വരാൻ വേണ്ടിയാണ് ഇസ്താൻബുളിൽ നിന്ന് സൂറിച്ച് നിന്ന് ഇങ്ങോട്ട് എടുത്തത്. കഥയെല്ലാം ഞാൻ ഒന്നും കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാം. അങ്ങനെ ഇതിപ്പോഴത്തേക്കും പാസ്പോർട്ട് ഇല്ല, കാരണം വയനാട് പരിപാടി കഴിഞ്ഞ് അവിടുന്ന് കോഴിക്കോട് നിന്ന് നേരെ ഇങ്ങോട്ട് പോകുന്നു. പാസ്പോർട്ട് റിങ്കു ഓൾറെഡി കൊച്ചിയിലെത്തിയായിരുന്നു. അവനാണ് എന്നെ എയർപോർട്ടിലാക്കിയിട്ട് പോയത്. അവൻ കൊച്ചിയിലെത്തിയായിരുന്നു, എന്നിട്ട് അവൻ പാസ്പോർട്ടുമായിട്ട് അടുത്ത ഫ്ലൈറ്റിന് വന്നു. എന്നിട്ടാണ് ഞാൻ കറക്റ്റ് 6:50 ഫ്ലൈറ്റിനായിരുന്നു അവിടുന്ന്. 4:30 അവനെത്തി. 6:50 വിജയകരമായി ഫ്ലൈറ്റ് കയറി ഇവിടെ എത്തിയപ്പോഴാണ്, ഇസ്താൻബുളിൽ എത്തിയപ്പോഴാണ് അറിഞ്ഞത് 1 മണിക്കൂർ കൊണ്ട് മറ്റേ ഫ്ലൈറ്റ് മിസ്സായിപ്പോൾ. അത് എൻ്റെ കുഴപ്പമല്ല, എയർലൈൻസിൻ്റെ കുഴപ്പമാണ്. അവർ അടുത്ത ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്തു. പക്ഷേ അടുത്ത ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്തത് പിറ്റേ ദിവസമായിരുന്നു എനിക്ക് ഹെൽസിങ്കി. സൂറിച്ചിലോട്ട് പോയില്ല, സ്വിറ്റ്സർലൻഡ് ഇറങ്ങാതെ ഹെൽസിങ്കിയിലോട്ട് ഡയറക്റ്റ് പോകാമെന്ന് വെച്ചു. അപ്പോൾ ഇനി നാളെ അറിയാം. ഇനി ഹെൽസിങ്കിയിൽ ഇറങ്ങുമ്പോഴത്തേക്കും സ്വിറ്റ്സർലൻഡ് വിസയുടെ ആയതുകൊണ്ട് ഇനി അവിടെ എത്താതെ ഇറങ്ങാണ്ട് എന്തായാലും വല്ല പ്രശ്നമുണ്ടോയെന്ന് അറിയത്തില്ല. എന്തായാലും ഞാൻ ഡയറക്റ്റ് ഹെൽസിങ്കിയിലോട്ട് പോവുകയാണ്. സുഖമായിട്ടൊന്ന് ഉറങ്ങിയാൽ മതി, കുറേ ദിവസമായി ഉറങ്ങിയിട്ട്. ന്യൂ ഇയറും ക്രിസ്മസിൻ്റെയും പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് ടൂർ ഒരു സന്തോഷിക്കാൻ വന്നാൽ, പക്ഷേ ഇപ്പോൾ അത് അതിനേക്കാളും വലിയൊരു സംഭവമായി മാറി. ഓക്കെ, ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ രാവിലെ ബസ്സിൽ ഗ്രൂപ്പിൻ്റെ കൂടെ ഇസ്താൻബുൾ എയർപോർട്ടിലെത്തി. ഹെൽസിങ്കി ഫ്ലൈറ്റിൽ പോയി. ഇവിടുന്ന് 4 മണിക്കൂറാണുള്ളത്. അങ്ങനെ ഒരു തരത്തിൽ ഞാൻ നമ്മൾ ഹെൽസിങ്കിയിലോട്ട് പോവുകയാണ്. പ്ലാൻ എല്ലാം മാറ്റി.
മാറേണ്ടി വരും. കാരണം റൊവിനാമിയിൽ എല്ലാം ഫ്ലൈറ്റ് കറക്റ്റ് കിട്ടിയാൽ എനിക്ക് എത്തുമ്പോഴത്തേക്കും രാത്രിയാവും, പിന്നെ അവിടെ ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ നാളത്തെ ഹോട്ടലിൽ ഫ്ലൈറ്റ് തൊട്ട് എല്ലാം ഒരു ദിവസത്തേക്ക് അങ്ങോട്ട് മാറ്റാൻ പറ്റുമെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും നമ്മളിതാ പോണു ഫിൻലാൻഡ്. വീണ്ടും പഴയ ഓർമ്മ എനിക്ക് വന്നു, കഴിഞ്ഞ നമ്മുടെ ബ്ലോഗിൽ കാണിച്ചൊക്കെ ഓർമ്മയുണ്ട്. എന്നാൽ ഈ ടർക്കിയുടെ ഇസ്താൻബുളിൻ്റെ അവരുടെ സാൻഡ്വിച്ച് ആയിക്കോട്ടെ, അവരുടെ ഫുഡ് ഐറ്റംസ് ആയിക്കോട്ടെ, പിസ്സ ആയിക്കോട്ടെ, എല്ലാം ഒരു സ്പെഷ്യൽ തന്നെയാണ്. ടർക്കിഷ് പേസ്ട്രിയാണിത്. ക്രിസ്മസിൻ്റെ ടൈമൊക്കെ ന്യൂ ഇയറിൻ്റെ ഒരു ഇത് കഴിയാത്തത് കൊണ്ട് എവിടെയും ഇത് വെച്ചിട്ടുണ്ട്, നല്ല രസം ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ സമയം നോക്കി വന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞ ജനുവരി മിഡ് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ന്യൂ ഇയറിൻ്റെ ആ ഒരു ലൈറ്റിങ്സ് ഇതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനെ പാസ്പോർട്ട് നമ്മുടെ ഹെൽസിങ്കി ടർക്കിഷ് എയർലൈൻസ് ഹെൽസിങ്കി ബോർഡിംഗ് പാസുമായിട്ട് ഞാനിതാ ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവാ. വിസ ഇഷ്യൂസ് വരുമോ, ലഗേജ് കിട്ടുമോ, അടുത്ത ഫ്ലൈറ്റ് കിട്ടുമോ, അവിടെ ചെന്നാൽ രാത്രിയിട്ട് വല്ല കാണാൻ പറ്റുമോ, മൊത്തം ട്രാവൽ കാര്യങ്ങളെല്ലാം മാറ്റേണ്ടി വരും. എന്നാലും സാരമില്ല, ഞാൻ പറഞ്ഞു രണ്ടും കൽപ്പിച്ച് പോവാട്ടാ. നമ്മുടെ ഫ്ലൈറ്റിലോട്ട് ഹെൽസിങ്കി ഫിൻലാൻഡ് ലാപ്ലാൻഡ് റൊവിനാമി. ഒരു 3-4 വർഷമായിട്ട് ഇതിൻ്റെ ഫോട്ടോസും വീഡിയോസും കണ്ടുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ട്രിപ്പിൽ ലഗേജ് ആണെങ്കിൽ ഈ ട്രിപ്പിൽ സ്റ്റാർട്ടിങ് തൊട്ട് എനിക്ക് ടെൻഷനാണ്, എങ്ങനെയാവും എങ്ങനെയാവും. എന്നാലും നിങ്ങൾ പ്രാർത്ഥിക്കണം, മഞ്ഞിയായിട്ട് തിരിച്ചു വരണം. ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് ഈ വർഷം നടന്നില്ലെങ്കിൽ പോലും ഞാൻ അടുത്ത വർഷവും ട്രൈ ചെയ്യും, ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ ഒരു എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടില്ല. മാൽഡീവ്സിൽ വെള്ളത്തിൻ്റെ ഇടയിൽ ലാൻഡ് ചെയ്യുന്ന പോലെ ഒരു ഹായ്, ഭയങ്കര സന്തോഷത്തിലാണ്. ഒരു എന്ന് വെച്ചാൽ ലഗേജ് ചിലപ്പോൾ അടുത്ത ഫ്ലൈറ്റിലേ വരുള്ളൂ, കാരണം ഞാൻ ലേറ്റ് ആയതുകൊണ്ട്. ഒന്ന് ലഗേജ് കിട്ടി, കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ലായിരുന്നു. ഒന്ന് ലഗേജ് കിട്ടി, രണ്ട് എനിക്കിവിടെ ലാൻഡ് ചെയ്യാൻ പറ്റി. അവിടെ സ്വിറ്റ്സർലൻഡ് വഴി പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഷെങ്കൺ വിസ ആയതുകൊണ്ട് നമുക്ക് സ്വിറ്റ്സർലൻഡ് വിസ എടുത്തവർക്കും മൾട്ടിപ്പിൾ എൻട്രി ഉണ്ടെങ്കിൽ നമുക്ക് ഷെങ്കൺ സ്റ്റേറ്റ്സിൽ എവിടെ വേണമെങ്കിലും പോവാം. അപ്പോൾ അത് രണ്ടാമത്തെ കാര്യം മനസ്സിലായി. പിന്നെ എൻ്റെ ലഗേജ് കയറ്റി വിടാൻ പറ്റി. മൂന്നാമത്തത് 1 മണിക്കൂർ ഡിഫറൻസിലായിരുന്നു അടുത്ത ഫ്ലൈറ്റ്, അത് വീണ്ടും 1 മണിത്തരം ചെയ്തു. പക്ഷേ എന്തോ ഭാഗ്യത്തിന് കിട്ടി. പക്ഷേ ലഗേജ് അവിടെ വന്നാൽ വന്നു, അല്ലെങ്കിൽ അവർ പറഞ്ഞു അടുത്ത ഫ്ലൈറ്റിന് അവർ വിടാമെന്ന് പറഞ്ഞു. അതിലെല്ലാം ക്രിസ്മസ് ട്രീ. ഓ, ലാൻഡിങ്ങൊന്നും എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. എന്ത് രസമായിരുന്നു. കാശ്മീർ പോയിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ഡബിളായിട്ട് ഇങ്ങനെ മഞ്ഞിൻ്റെ അകത്ത് ലാൻഡ് ചെയ്യുന്നൊരു ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അയ്യോ, ഇങ്ങനെ വർത്തമാനം പറഞ്ഞു തന്നാൽ ഇപ്പം ഈ ഫ്ലൈറ്റും പോകും. വെൽക്കം ടു ഫിൻലാൻഡ്. വുഡൻ ഫ്ലോറിംഗ് ഒക്കെ അങ്ങനെ നമ്മൾ കാണാറില്ല. ഹെൽസിങ്കി. ഒരുപാട് നാൾ കൂടി ഞാൻ ഇങ്ങനെ ഫോട്ടോസും വീഡിയോസും കണ്ട റൊവിനാമി റൊവാനിമി അങ്ങനെയാണ് ശരിക്കും പ്രൊനൗൺസ് ചെയ്യുന്നത്. നമ്മുടെ ഗേറ്റ് ഇവിടെയാണ്, ഇവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഞാനിവിടുന്ന് ഒരു കോഫി മേടിച്ചിട്ട് ഇവിടുന്ന് നോക്കുമ്പോഴാണ് എൻ്റെ അമ്മേ, ഈ ഫ്ലൈറ്റാണ് നമുക്ക് വേണ്ടി വെയിറ്റിംഗ്. ഫിൻ എയർ ഫുള്ള് മഞ്ഞത്തൊരു ഫ്ലൈറ്റില്ല, ഫസ്റ്റ് ടൈമാണ് ഈ ഒരു എക്സ്പീരിയൻസ്. ഓ, ഫിൻലൻഡിലേതോ പാലക്കാർ നടത്തുന്നതാണോ എന്ന് എനിക്കൊരു സംശയം. എന്താ കാരണം? ഇതെന്താ പിസ്സയാണോ? ഒരു കൊള്ളാമല്ലേ പിസ്സ, ഇത്രയും വലിയ പിസ്സ നീളത്തില്. പാല പിസ്സ പാർ ഏതോ ഫിൻ പാലക്കാരൻ ഇവിടെ വന്ന് നടത്തുന്നതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. നല്ല രസമായിട്ടുണ്ട്.
പിന്നെ എനിക്ക് ഈ ഡ്രീം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ട്രീയിലൊരു പ്രത്യേക ഭംഗി. ഇതൊക്കെ ക്രിസ്മസ് കഴിഞ്ഞ് ഉടനെ വന്നാൽ മാത്രം കാണാൻ പറ്റുള്ളൂ. ജനുവരി പകുതി കഴിഞ്ഞ് ഇതൊന്നും ഉണ്ടാവില്ല. അതാ ഞാൻ ഇങ്ങനേ സമയം കിട്ടി ഓടി വന്നത്. ചെറിയൊരു വൈൻ ബോട്ടിൽ കാണിക്കാട്ടാ, വളരെ ചെറു. ഇതെന്താണ്? എർണക് ഫെർണക് ബ്രാങ്ക. ഇത് വീഡിയോയിൽ കാണുമ്പോൾ വളരെ ചെറുത്, പക്ഷെ നല്ല വലിപ്പം ഉണ്ട് കേട്ടോ. ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യം കേട്ടോ, സ്മോക്ക് സാൽമൺ. ഞാൻ ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടമായിരിക്കില്ല, പക്ഷെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫുഡിൽ ഒരു സാധനമാണിത്. ബ്രെഡ്, കുറച്ച് ഓണിയൻ, സ്മോക്ക് സാൽമണും കൂടെ ഉണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറം എന്തോ. എനിക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല, ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. പക്ഷെ ആ ലെമണും പ്രോൺസും കൂടെ വരുമ്പോഴത്തേക്കും ഷുഗറും കൂടെ വരുമ്പോഴത്തേക്കും ഒരു ടേസ്റ്റ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ട്രൈ ചെയ്യണമെന്നുണ്ട്. കുറച്ച് വെറൈറ്റി ഐറ്റംസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ചീസ് കേക്ക് വിത്ത് ആപ്പിൾ ടോപ്പ്, ചെറിയ സാൻഡ്വിച്ച് ഞാൻ കണ്ടേ. ഇത് ഒരാൾക്ക് കഴിക്കാനുള്ളതാണോ എനിക്ക് മനസ്സിലാവുന്നില്ല. 3 ലെയറോ 4 ലെയറോ അല്ല, 2 ലെയറിൻ്റെ. അപ്പം ഞാൻ ഇത് കഴിക്കാമെന്ന് വെച്ചു. രവി, ഞാൻ ഈ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തത് നേരെ ഫ്ലൈറ്റിൽ നിന്ന് നേരെ പുറത്തോട്ട് പോവാ. ആഹാ, എയർപോർട്ടിൽ നമ്മുടെ ലഗേജിന് വേണ്ടി നമ്മൾ വെയിറ്റിംഗ് ആണ്. നോക്കിയേ, വേൾഡ് ഓഫ് ഹാപ്പിനെസ്. നമ്മൾ കേട്ടിട്ടുണ്ട് ഫിൻലൻഡിലാണ് ഏറ്റവും കൂടുതൽ ഹാപ്പിയസ്റ്റ് ആൾക്കാർ താമസിക്കുന്നത് എന്നൊക്കെ ഈ അടുത്ത് ഒരു ഒരു ഇതിലുണ്ടായിരുന്നു. നമുക്ക് ലഗേജ് എടുക്കുന്നവർക്ക് എഴുതിയിരിക്കുന്നത് വേൾഡ് ഓഫ് ഹാപ്പിനെസ്. പിന്നെ ഏറ്റവും വലിയ രസം ഇതാണ്, ഇത് ഹസ്കി റൈഡ് ആണല്ലോ ഇവിടുത്തെ മെയിൻ പ്രധാനപ്പെട്ട ഒരു സംഭവം. നമ്മൾ ലഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഹസ്കി റൈഡ് എൻ്റെ നേരെ പുറകിൽ. ഇതൊക്കെയാണ് ഇവിടുത്തെ ഹൈലൈറ്റ്സ് ഇവർ കൊടുത്തേക്കുന്നത്. സാന്റാക്ലോസ് ഓഫീസ്, ഹണ്ടിങ് നോട്ടം ലൈൻസ്. എനിക്കിതൊക്കെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, സമയമില്ലാത്തത് കൊണ്ട് ആകെ എല്ലാം തെറ്റിപ്പില്ല. ക്രിസ്മസ് ആഘോഷിക്കണ ശരിക്കും ഇവിടെ വരണം. ആ സമയത്താണ് കുറച്ചുകൂടെ നമുക്കൊരു ഫീല് കുറച്ചുകൂടെ കിട്ടിയാനെ. പക്ഷേ ഭയങ്കര തിരക്കുമാണ്, നമുക്ക് വരാനും പറ്റിയില്ല. എന്നാലും നമുക്കൊക്കെ ക്രിസ്മസ് ന്യൂ ഇയർ സമയത്തൊക്കെ പ്രോഗ്രാം ഉണ്ടായിട്ട് ആ സമയത്ത് ഒരിക്കലും വരവ് നടക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ സമയത്ത് രണ്ടും കൽപ്പിച്ചു വന്നത്. ഒരു എയർപോർട്ടിൽ ലഗേജ് വരുന്നവിടെ വെച്ചേക്കുന്ന സംഭവം ജീവിതത്തിൽ വേറെ ഒരിടത്തും കാണാൻ പറ്റില്ല. ഇങ്ങനെ ഇത് സാന്റാക്ലോസിൻ്റെ പ്ലേസ് ആണ്, അതായത് സാന്റാ വില്ലേജ്, സാന്റാക്ലോസ് ഓഫീസ്, പോസ്റ്റ് ഓഫീസ് എന്നൊക്കെ പറഞ്ഞു. നോക്കിയേ, ഇത് റെയിൻഡിയേഴ്സിൻ്റെ എനിക്ക് തോന്നുന്ന അതാണ് തോന്നുന്നത്, ചെമ്മരിയാൻ്റെ തോല് പോലത്തെ. അപ്പോൾ വയനാട്, കോഴിക്കോട്, മുംബൈ, ഇസ്താൻബുൾ, ഹെൽസിങ്കി, റൊവിനാമി എത്തിയ ഒരു കുഞ്ഞ് യാത്രാ വിവരണമായിരുന്നു ഞാൻ ഈ എപ്പിസോഡ് ഉൾപ്പെടുത്തിയത്. അടുത്ത എപ്പിസോഡിനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യണം. റൊവിനാമി, ഹെൽസിങ്കി, ഫിൻലൻഡ് എൻ്റെ കുറച്ച് ദിവസം ഞാൻ സ്പെൻഡ് ചെയ്തത് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ക്യാമറയിൽ പകർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ കുഞ്ഞ് യൂട്യൂബ് വീഡിയോ കാത്തിരുന്ന് കാണുന്ന എല്ലാവർക്കും ഒരു നല്ല വർഷം ആശംസിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ. ബൈ ബൈ.